ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ മയോണോ പി ഡി 100U എന്ന മൈക്ക് വാങ്ങിക്കാൻ പോകുന്നവരാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകതകളിലും ഒന്നാണ് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നോയിസ് ക്യാൻസലേഷൻ ലഭിക്കുന്ന ഒരു മൈക്കാണ് ഇത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടി വി വർക്ക് ചെയ്യുമ്പോൾ, ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റു വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്യുന്ന സമയങ്ങളിൽ കീബോർഡ് പ്രസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു നോയിസ് എത്രത്തോളം ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മുടെ വോയിസുകളിലേക്ക് ഇത് വരുന്നത് എന്നുള്ളത്. നോയിസ് ക്യാൻസലേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മൈക്ക് കൂടിയായിരിക്കും ഇത്. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മൈക്ക് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു രീതി, നമ്മൾ ഈ ഒരു മൈക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ടേബിൾ ഹോൾഡർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഹോൾഡറിൽ വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു മൈക്ക് വളരെ ക്ലോസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണാം ഇവിടെ മൈക്ക് ഗെയിന് ഓൾമോസ്റ്റ് ഫുള്ളാണുള്ളത്. എന്നിട്ടാണ് ഇത്രയും അടുത്ത് വെച്ച് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു വോളിയം നമുക്ക് ലഭിക്കുന്നത്. മൈക്ക് എൻ്റെ ടേബിളിലേക്ക് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു വോളിയം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈക്ക് ഗെയിൻ ഞാൻ വളരെ ഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്, ഏറ്റവും കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് കിട്ടുന്ന സൗണ്ടാണ് ഇത്. വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വോളിയം ലഭിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് കുറച്ച് മൈക്ക് കുറച്ച് ദൂരത്തോട്ട് പോകുമ്പോൾ ആ കിട്ടുന്ന ഗെയിൻ, നമ്മൾ സ്പീക്കിംഗ് ഗെയിൻ വളരെ കുറഞ്ഞിട്ടാണ് ഉള്ളത്. നമുക്കൊരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഈ മൈക്കിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷനാണ്, രണ്ടാമത്തേത് ഇതിൻ്റെ വോയിസ് ഗെയിൻ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്.